ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ക്ലീനിങ് ടിപ്പുമായിട്ടാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ കൗണ്ടർ ടോപ്പും അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിള്, വാഷ് ബേസിൻ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരുപാട് കാശൊക്കെ കൊടുത്തിട്ടായിരിക്കുമല്ലോ ലിക്വിഡൊക്കെ വാങ്ങിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല നാച്ചുറലായിട്ടുള്ള നല്ലൊരു ക്ലീനിങ് ലോഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനത് ആ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് തിളച്ച വെള്ളമൊന്നും വേണ്ട, ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വിനാഗിരിയാണ് വേണ്ടത്, അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം എന്താ രണ്ടും കൂടെ മിക്സായിട്ട് പതഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ഏതായാലും കുഴപ്പമില്ല, നമ്മുടെ വിമ്മോ അങ്ങനെ ഏതെങ്കിലും നമ്മളേതാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതൊരു രണ്ട് ഡ്രോപ്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ലിക്വിഡ് ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ സ്മെല്ലിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും വേണേൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ലാവണ്ടർ അങ്ങനെയുള്ള എസൻഷ്യൽ ഓയിലോ ലാവണ്ടറിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പുൽത്തൈലം ഉണ്ടാവില്ല, എല്ലാവരും വീടുകളിൽ കാണും. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിന് സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും കടകളിൽ നിന്ന്. അപ്പോൾ അത് വേണമെങ്കിൽ സ്മെല്ലിന് വേണ്ടി ഒരു രണ്ട് ഡ്രോപ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പുൽത്തൈലാണ് ഒരു രണ്ട് ഡ്രോപ്സ് ചേർത്ത് കൊടുത്തു. ഒരുപാടൊന്നും ചേർക്കരുത്, വല്ലാത്തൊരു സ്മെല്ലായി പോവും. അപ്പം പുൽത്തൈലം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതുപോലുള്ള ഒരു സ്പ്രേ ബോട്ടിൽ ആക്കി കൊടുക്കാം. അപ്പോൾ എന്താ, ഞാനിങ്ങനെ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു സ്പ്രേ ചെയ്യുന്ന ഒരു അതിൻ്റെ ആ ഒരു ഇത് വാങ്ങിച്ചതാണ് സെപ്പറേറ്റ്, അതിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കാം, അല്ല ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഇത് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ, നമ്മുടെ ഡൈനിങ് ടേബിള്, ഇതൊക്കെ ഈ ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും, നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് പൈസയൊന്നും കൊടുത്ത് പുറത്തുനിന്നും ഇങ്ങനെയുള്ള ലിക്വിഡുകളൊന്നും വാങ്ങിച്ച് കാശ് കളയണ്ട, നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ടും ഉണ്ടാക്കി നല്ലൊരു ലിക്വിഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലോഷനാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.